دشمن احمد پہ شدت کیجئے، ملحدوں کی کیا مروت کیجئے. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിഹ്നങ്ങളെയും മഹാത്മ്യങ്ങളെയും നിഷേധിക്കുന്നവരോട് നിങ്ങൾക്ക് ചങ്ങാത്തം വേണ്ട. അല്ലാഹുവിന്റെ മഹാത്മ്യങ്ങളെ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവരോട് എന്ത് മാന്യതയാണ്? മിഥിലെ ഫാരിസ് സൽസലേ ഹോ നജ്ദുവേ ذکر آیات ولادت کیجئے. അള്ളാഹുവിന്റെ ഹബീബിന്റെ പവിത്രമായ ജന്മത്തിന്റെ പ്രസിദ്ധമായ ചരിത്രമെന്ന് പറയുമ്പോൾ ഇസ്ലാമിക ആശയത്തിന് മാറ്റം വരുത്തിയ നജദിന്റെ ഉള്ളറകളിൽ വെള്ളിടി ഉണ്ടാകുന്നതാണ്. അവർക്കറിയില്ല മോനെ, നിഷേധത്തിന്റെയും നിരാകരണത്തിന്റെയും മതനിഷേധത്തിന്റെയും വക്താക്കളായി ഇസ്ലാമിലെ ആളുകൾ ചില ആളുകൾ ഗതിമാറി വരുമ്പോ യാ റസൂലല്ലാഹി കസറത്ത് കീജിയേ, യാ റസൂലല്ലാഹ് ബുലാരേ ബുലാരിയേ ബുലാരിയേ, യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് നീ നിന്റെ ആദർശത്തെ സ്ഥാപിക്കണം. അവസാനമായി ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ലോകമാകമാനമുള്ള പ്രതിസന്ധിയുടെ നിഴലുകളിൽ നിന്ന് പരിഹാരത്തിന്റെ പറുദീസയിലേക്ക് വരാൻ, നമ്മുടെ കൈപിടിച്ച് മോചനത്തിലേക്ക് കൊണ്ടുപോകാൻ, എനിക്കും നിങ്ങൾക്കും രക്ഷയുടെ കവചങ്ങളിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ വഴി എന്താണ് പെങ്ങളെ? എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, വേ ടു സാൽവേഷൻ, മോചനത്തിന്റെ വഴി ഏതാണ്? രക്ഷയുടെ വഴി ഏതാണ്? വേറെ ഒന്നും വേണ്ട മോളെ. മദീനയുടെ നായകൻ നമ്മുടെ ഹൃദയത്തിലെ എല്ലാം എല്ലാമായ പ്രണയമേ, നിന്നെ പടച്ചതെന്റെ രാജാവിനെ സ്നേഹിക്കാനാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണം, ഹബീബിലേക്കൊന്ന് ലയിക്കണം. പെങ്ങളെ, അതൊരു മധുവാണ്, അതൊരു നിധിയാണ്, അതെല്ലാം എല്ലാമാണ്. ഇടയിലൊന്ന് കൽബിലേക്ക് നോക്കുമ്പോ ഹബീബിനെ കാണണം. ഇടയിലൊന്ന് കിടന്നുറങ്ങുന്ന നേരത്ത് പാതിരാവിന്റെ പഴുതിൽ പുണ്യ മദീനയിലെ രാജകുമാരനെ ഒന്ന് കാണണം. എന്തൊരാനന്ദമാണ്, എന്തൊരു രസമാണ് ആ മദീനയുടെ നായകനെ ഒന്ന് കണ്ട് ജീവിക്കുമ്പോഴല്ലേ ജിന്ദഗി, നമ്മുടെ ജീവിതം മനോഹരമാവുകയുള്ളൂ. യാ റസൂലല്ലാഹ് ദുഹായി ആപ്കി ഗോശമാലേ അഹ്ലെ ബിദ്അത്ത് കീജിയേ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹാഭിവാദ്യങ്ങളുടെ ചുടുചുംബനങ്ങൾ നൽകിയാൽ മോളെ അതല്ലാതെ വേറെ രക്ഷയില്ല. അല്ലിമു ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലിമു ഔലാദക്കും മഹബ്ബത്ത അലി ബൈത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഇഷ്ടം വെച്ച് മഹബ്ബത്ത് വെച്ച് മദീനയിലേക്കൊന്ന് ചേരണം. എന്റെ ഈ സദസ്സ് എന്റെ കയ്യിലുള്ള എന്തെങ്കിലും വലിയ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാനുള്ളതല്ല, കേവലമായ ഒരു അനുഭൂതിക്ക് വേണ്ടി വന്നു നിന്നതല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ രണ്ടു മണിക്കൂർ കവർന്നെടുക്കാൻ വന്നതല്ല. എനിക്കൊരു സ്വാർത്ഥതയുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് ചിലത് നേടാനുണ്ട്. അതെന്താണെന്നറിയുമോ? എന്റെ കാമുകിക്കൊരു സമ്മാനം കൊടുക്കാനുണ്ട്. പറയുമ്പോൾ അത് വാചകത്തിന്റെ ഭംഗിക്കാണ്. എന്റെ എല്ലാം എല്ലാമായ പ്രണയ കേന്ദ്രത്തിന്റെ കവാടത്തിൽ
ഒരു സമ്മാനം സമർപ്പിക്കാനുണ്ട്. അതെവിടെയാണ്? മദീനയുടെ ഉമ്മരപ്പടിയിലേക്ക് ഈ സദസ്സൊന്ന് കാണിച്ചുകൊണ്ട് എന്റെ ഹൃദയത്തിലെ രാജകുമാരനോട് പറയാനുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദറത്തിലേക്കുള്ള ഒരു കാണിക്കയാണ്, സമ്മാനമാണ്, കാഴ്ചയാണ്. ഇതാ അവിടുത്തെ ഉമ്മരപ്പടിയിലേക്ക് വെക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഫലസ്തീനും സിറിയയും ലിബിയയും ലബനാനും ഡൽഹിയിലെ രാഷ്ട്രീയവും കേരളത്തിലെ ഇന്ദ്രപ്രസ്ഥങ്ങളും അധികാര കേന്ദ്രങ്ങളും എല്ലാം വരട്ടെ റഹ്മത്തുൽ ആലമീൻ. മുഝെ ഭീലേ ജായേംഗെ ജന്നത് മേ, എന്നെയും നാളെ കൈപിടിച്ചു കൊണ്ടുപോകുമെന്ന് ഡൽഹിയിലെ ഹൈന്ദവനായ കവിക്ക് പ്രത്യാശയുണ്ടെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാ വിശ്വസിച്ച് നമുക്ക് പ്രതീക്ഷയുടെ കവാടമാണ്.